ഒരിക്കൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകളിലെ അഭിവാജ്യ ഘടകമായിരുന്ന നടൻ ടി പി മാധവൻ പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട് കഴിയുകയാണ്. 600-ലധികം സിനിമകളിൽ അഭിനയിച്ച അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന ടി പി മാധവൻ ഇപ്പോൾ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഗാന്ധിഭവൻ പങ്കുവച്ച വീഡിയോയിലാണ് പുതു വസ്ത്രങ്ങൾ ധരിച്ച് ഉന്മേഷവാനായിരിക്കുന്ന മാധവനെ കാണുന്നത്. ഗാന്ധിഭവനിൽ എത്തിയിട്ട് 8 വർഷമായെങ്കിലും ടി പി മാധവനെ കാണാൻ സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, ജയരാജ് വാര്യർ, നടി ചിപ്പി, ഭർത്താവും നിർമ്മാതാവുമായ എം രഞ്ജിത്ത് തുടങ്ങി ചുരുക്കം ചില സഹപ്രവർത്തകർ മാത്രമാണ് എത്തിയതെന്നും അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ഗാന്ധിഭവൻ ശുശ്രൂഷ നൽകുമെന്നും ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ പറയുന്നുണ്ട്. ഓണം വരെ ഗംഭീരമായിരുന്നു എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ കണ്ട് സന്തോഷമായി തിരിച്ചുപോയി. ഓണസദ്യയൊക്കെ ഗംഭീരമായിരുന്നു എന്നാണ് ഓണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ടി പി മാധവൻ പറഞ്ഞത്. സഹപ്രവർത്തകരെ ഒക്കെ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അവർക്കൊന്നും ഇങ്ങോട്ട് പോകാനുള്ള സമയവും വഴിയുമില്ല. റോഡുകളൊക്കെ ചീത്തയായി ഇരിക്കുകയല്ലേ, ഞാനെങ്ങും പോകുന്നില്ല എന്നൊക്കെയാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഗാന്ധിഭവനിലെ പ്രധാന ഓഫീസിന് മുകളിലുള്ള മുറിയാണ് ടി പി മാധവന് താമസിക്കാൻ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും മറ്റും ഷോക്കേസിൽ വെച്ചിട്ടുമുണ്ട്. ഗാന്ധിഭവനിൽ എത്തിയതിനു ശേഷമാണ് പ്രേം നസീർ പുരസ്കാരം, രാമു കാര്യട്ട് അവാർഡ് എന്നീ 2 പ്രമുഖ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് അമൽരാജ് പറയുന്നുണ്ട്. ടി പി മാധവൻ ഗാന്ധിഭവനിലെത്തിയിട്ട് 8 വർഷമായി. സിനിമ വിട്ട് ഹരിദ്വാറിൽ തീർത്ഥാടനത്തിന് പോയ ടി പി മാധവൻ അവിടെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ചില സന്യാസിമാരാണ് ആശുപത്രിയിൽ എത്തിച്ചതും സുഖമായപ്പോൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറ്റി അയച്ചതും. തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം ഒരു ലോഡ്ജ് മുറിയിൽ ആശ്രയമില്ലാതെ കഴിയുമ്പോഴാണ് സീരിയൽ സംവിധായകൻ പ്രസാദ് അദ്ദേഹത്തെ ഗാന്ധിഭവനിൽ എത്തിക്കുന്നത്. ഗാന്ധിഭവനിൽ എത്തി ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം അദ്ദേഹം 1-2 സീരിയലുകളിലും സിനിമകളിലും അഭിനയിക്കുകയുണ്ടായി. പിന്നീട് മറവി രോഗം ബാധിക്കുകയായിരുന്നു. പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ എൻ പി പിള്ളയുടെ മകനാണ് ടി പി മാധവൻ. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം മുംബൈയിലും കൊൽക്കത്തയിലും മറ്റും പരസ്യ ഏജൻസികൾ നടത്തിയിരുന്നു. 40-ാമത്തെ വയസ്സിലാണ് നടൻ മധുവിനെ പരിചയപ്പെടുന്നതും മധു സംവിധാനം ചെയ്ത പ്രിയ എന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തത്. സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായി 10 വർഷം പ്രവർത്തിക്കുകയുണ്ടായി. 600-ഓളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തെ കാണാൻ കുടുംബാംഗങ്ങൾ ആരും ഗാന്ധിഭവനിൽ എത്താറില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഗാന്ധിഭവനിൽ എത്തി എന്ന വാർത്ത പ്രചരിച്ചിരുന്നെങ്കിലും അത് സത്യമല്ലെന്ന് അമൽ രാജ് പറയുന്നുണ്ട്. 8 വർഷത്തിനിടെ അദ്ദേഹത്തെ കാണാൻ ചലച്ചിത്ര മേഖലയിൽ നിന്ന് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് എത്തിയത്. പത്തനാപുരത്തിൻ്റെ MLA കൂടിയായ KB ഗണേഷ് കുമാർ ഇടയ്ക്കിടെ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ട്. നടൻ സുരേഷ് ഗോപി അദ്ദേഹത്തെ വന്നു കണ്ട് സഹായങ്ങൾ ചെയ്തിരുന്നു. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ജയരാജ് വാര്യർ, മധു വാര്യർ തുടങ്ങി ചുരുക്കം ചിലർ മാത്രമാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത്. ഒരുപാട് സഹപ്രവർത്തകരെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ആഗ്രഹങ്ങളെല്ലാം നശിച്ച് ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. ഈ ഓണക്കാലത്തെങ്കിലും അദ്ദേഹത്തെ തേടി ഒരു ഫോൺ കോൾ എങ്കിലും എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതായി അമൽരാജ് പറയുന്നുണ്ട്.